എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ടപോലെ തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് പളനിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുന്നത്തെ കുറച്ച് കാര്യങ്ങളാണിത് കേട്ടോ. അപ്പം ഇത് നമ്മൾ കാപ്പിട്ടതിന് ശേഷം നമ്മൾ വീടുകൾ തോറും ഇങ്ങനെ ഭിക്ഷയ്ക്ക് പോകത്തില്ലേ, അപ്പം അന്ന് ഞാൻ എടിനെ കൊണ്ട് എടുപ്പിച്ച കുറച്ച് വീഡിയോസാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വ്ളോഗൊന്നും എടുത്തില്ല, നമ്മൾ വ്രതമൊക്കെ എടുത്തു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പളനി പോകുന്ന അന്ന് ദിവസം രാവിലെയാണ്. അപ്പം ഏട്ടനും അമ്മയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്, കാരണം നമുക്ക് രാത്രിയാണ് ഇന്ന് ട്രെയിൻ. അപ്പം അന്ന് എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. എങ്കിലും നമുക്ക് രാത്രിത്തേക്ക് കുറച്ച് ഫുഡൊക്കെ എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, കാരണം ഇനി ട്രെയിനിൽ നിന്ന് വല്ലതും വാങ്ങിക്കഴിച്ച് പളനി യാത്ര കുളവാവണ്ടെന്ന് കരുതി. അന്നത്തേക്ക് ഞങ്ങൾ രാത്രിത്തേക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി, ചപ്പാത്തിയും കടലക്കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ വൈകിട്ട് ഒരു 3:30 ആയപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുണ്ട് നമ്മുടെ കൂടെ പളനി പോവാനായിട്ട്. അപ്പോൾ അമ്മ വന്നപ്പോൾ അപ്പുറത്തെ അക്ഷരയും ആരുഷും ഒക്കെ വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ അതാണ്ട് അമ്മയും ഞാനൊക്കെ കാപ്പൊക്കെ കയ്യിലിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഞാൻ ചപ്പാത്തിയും കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫുള്ള് നമുക്കൊന്ന് പാക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് പളനിക്ക് പോകുന്നത്. ഞാൻ, ഏട്ടൻ, മണിയമ്മ, ലതികയമ്മ, പിന്നെ അപ്പു, ഞങ്ങൾ ഇത്രയും പേരാണ് പളനിക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തിയും കറിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊതിയാന്ന് കരുതി, കാരണം ട്രെയിനിൽ നിന്ന് കഴിക്കാൻ അതായിരിക്കും കംഫർട്ടെന്ന് എനിക്ക് തോന്നി. അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരൊറ്റ ഇതായിട്ടങ്ങ് എടുത്താൽ പോരേന്ന്. അപ്പോൾ ട്രെയിനിൽ കഴിക്കാനൊരു എളുപ്പത്തിന് എല്ലാവർക്കും ഓരോ കുഞ്ഞ് പൊതിയായിട്ട് ഞാനല്ല അമ്മയായിരുന്നു പൊതിഞ്ഞ്. അപ്പം ഞങ്ങളത് പൊതിഞ്ഞൊക്കെ വെച്ചു. നമ്മൾ ഇതേടക്ക് രാത്രി ഫുഡൊക്കെ കൊണ്ടുപോയിച്ചിരി എളുപ്പമായിരിക്കും തോന്നി. അങ്ങനെ താണ്ട് ഞങ്ങൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് തലവേദന കുറച്ച് കുറഞ്ഞു. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ട് താണ്ട് പളനി പാനായിട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ട്രെയിൻ ഒരു 1 മന്ത് മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ ജീപ്പിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വരെ പോവും, എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് രാത്രി എനിക്ക് തോന്നുന്നു 10:30 മറ്റോ ആയിരുന്നു പളനിക്കുള്ള ട്രെയിന്. അപ്പം നമ്മൾ അങ്ങനെയാണ് പോയത്. അപ്പം നമ്മളിപ്പോൾ നേരെ കൊല്ലത്തോട്ട് പോവുകയാണ്, കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. വൈകിട്ടായപ്പോഴത്തേക്ക് തലവേദന കുറച്ച് കുറഞ്ഞെങ്കിലും വണ്ടി കയറി കാറ്റുമുണ്ട്. അപ്പോൾ വീണ്ടും എനിക്ക് തലവേദന തുടങ്ങി. ഞാൻ ടൈഗർ വാങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ട്രിപ്പിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഞാനുണ്ട്, ഏട്ടനുണ്ട്, പിന്നെ അപ്പുമോനുണ്ട്, പിന്നെ അമ്മമാർ 2 പേരും. അപ്പോൾ ഇത്രയും പേരാണ് ഞങ്ങൾ പളനിപ്പാനുള്ളത്. അച്ഛന്മാർ 2 പേരും വന്നില്ല, അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്തൊരു മട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അധികം നിർബന്ധിക്കാമെന്ന് പോയില്ല, ഞങ്ങൾ ഇങ്ങനെ ചാടി ഇറങ്ങി. കാരണം കട വിട്ട് 2 പേരും വരത്തില്ല, എന്താണോ എന്തോ. അപ്പം എന്തായാലും എൻ്റെയും അമ്മയുടെയും ലൈഫിൽ ആദ്യത്തെ പളനി ട്രിപ്പാണ്. അമ്മ, മണിയമ്മ നേരത്തെ പോയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ, ലതികയമ്മയുടെയും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 2 പേരും പളനിയിൽ പോകുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പളനിയിലൊക്കെ പോയിട്ട് പിള്ളേർ പായസമൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഇതുവരെ പോയിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം ആ ഒരു ആഗ്രഹ സാക്ഷാത്കാരമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളവിടെ ജീപ്പ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ട്രെയിനിലാണ് പളനിക്ക് പോകുന്നത്. അപ്പം പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു, ചെറിയൊരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ ഇതാണ്ട് റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അമ്മ വാസ് സോ ഹാപ്പി എന്ന് വെച്ചാൽ അമ്മ ലൈഫിൽ അങ്ങനെ എങ്ങും പോയിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാലും ഞങ്ങൾ വളർന്നിട്ടാലും ഞങ്ങൾക്ക് എങ്ങും കൊണ്ടുപോകാനൊന്നും പോയിട്ടില്ല. 2 പെൺകുട്ടികളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അമ്മയ്ക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എനിക്ക് 2 ആഗ്രഹങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പം ഇതാണ്ട് നമ്മുടെ 250 ആയിരുന്നു ആ ജീപ്പിൻ്റെ അവിടുത്തെ പാർക്കിംഗ് പേയ്മെൻറ്റ്. അതൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ലഗേജെല്ലാം എടുത്തിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മമാർ 2 പേരും അച്ഛന്മാരെയൊക്കെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം, ഞങ്ങളൊരു 1/2 മണിക്കൂർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ ട്രെയിനൊക്കെ കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 1 മന്ത് മുന്നേ ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് ഡേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുപോയി ട്രെയിൻ ബുക്കിംഗ് ഒക്കെ നോക്കിയാൽ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങളും ഇതേക്ക് പളനിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ ട്രെയിനൊക്കെ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും നിങ്ങൾ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ സീറ്റൊക്കെ അവിടെ റെഡി ആയിരുന്നു. നമ്മൾ കയറിയിരുന്നു, ഫുഡ് കഴിച്ചു, എന്നിട്ട് നമുക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റി.
നമുക്കെന്ന് ഉദ്ദേശിക്കുന്ന അമ്മമാർക്കാണ് മെയിനായിട്ടും കേട്ടോ. അവർക്ക് അത്രയും ലോങ് ആയിട്ടുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ പ്രായമായില്ല, അപ്പോൾ അവർക്ക് പാടായിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ ഇതെനിക്ക് അമ്മമാരെ അച്ഛന്മാരെയൊക്കെ കൂടെ കൊണ്ടുപോകുന്നവർ അങ്ങനെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ എൻ്റെ ഫസ്റ്റ് എവർ പളനി ട്രിപ്പ് ഫ്രം കൊല്ലം ജംഗ്ഷൻ ടു പളനി ഇതാണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ മാത്രമല്ല എൻ്റെ അമ്മയുടെയും ഫസ്റ്റ് എവർ പളനി ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിനൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാമെന്ന് കരുതി. കാരണം ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 6:30 ആകുമ്പോൾ ഇത് പളനി സ്റ്റേഷനിൽ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫുഡൊക്കെ കഴിക്കാൻ എടുത്ത് വെച്ചപ്പം ടിക്കറ്റ് ചെക്കറൊക്കെ വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് താഴെ അമ്മമാർ രണ്ടുപേര്, മേളി ഇവിടെ ഞാനും ഏട്ടനും, പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ആയിരുന്നു അപ്പും കിടന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അപ്പർ ബർത്തിൽ കയറാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ലോക്ക് ആദ്യമേ ഒന്നും സ്റ്റക്കായിട്ടിരിക്കുന്നില്ലായിരുന്നു. ആദ്യം എന്ന് പറയാൻ പിന്നെ സ്റ്റക്കായിട്ടിരിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമാർ രണ്ടുപേരും താഴെ കിടന്നു, ഞങ്ങൾ മുകളിലൊക്കെ കയറി കിടന്നു. പിന്നെ ഞാൻ രാവിലെയാണ് വീഡിയോ എടുത്തത്. ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി എണ്ണീറ്റപ്പോൾ പളനി എത്താറായിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പൊതച്ചു മൂടി കിടക്കുന്ന ആൾക്കാർ ഏട്ടനും അപ്പുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ എണ്ണീറ്റ് ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം നമ്മൾ ട്രെയിനിൽ വന്നൊരു കോഫി കുടിച്ചു. ഒരു മലയാളി ആയതുകൊണ്ടും തമിഴ്നാട്ടിൽ എത്തിയത് കൊണ്ടും ആയിരിക്കും പെട്ടെന്ന് കോഫിയിൽ ഞാൻ അങ്ങനത്തെ കറുത്ത സാധനം കണ്ടപ്പോൾ ഒന്ന് പേടിച്ച് വിറച്ചു. പക്ഷെ അവർ പറഞ്ഞു പാലിൻ്റെ പാടയാണെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ അത് കുടിക്കാമെന്ന് കരുതി. പിന്നെയും ഞാൻ കോഫിയിലോട്ട് നോക്കിയപ്പോൾ അത് വീണ്ടും പൊങ്ങി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് കുടിച്ചില്ല കേട്ടോ, ഞാൻ കളഞ്ഞിയ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ ഒരു പ്രഭാതം കണ്ടാണ് ഉണർന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ കേരളം വിട്ട് തമിഴ്നാട്ടിലോട്ട് വന്നപ്പം വേറൊരു ടൈപ്പ് ഓഫ് സ്ഥലങ്ങളും വീടുകളും ഒക്കെയാണ് ട്രെയിനിൽ കൂടെ കണ്ടത്. അങ്ങനെ ഞാൻ നല്ല പളനിയുടെ മണ്ണിൽ കാൽ ചവിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് റൂമിലോട്ടാണ്. പിന്നെ നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, അവിടെ ചെന്നിട്ട് എല്ലാം ആവട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിലെങ്ങാണ് ഏതെങ്കിലും ഒരു റൂമിലോട്ട് പോകാമെന്ന് കരുതി. വെളിയിലോട്ട് വന്നപ്പോൾ നിറയെ കുതിരവണ്ടിയൊക്കെ, അത് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അവിടെ ഫ്രണ്ടിൽ മൊത്തം ഇങ്ങനെ കുതിരവണ്ടിയൊക്കെ കിടക്കുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. അങ്ങനെ ഞാൻ കുതിരയുടെ വീഡിയോ ഒക്കെ എടുത്ത്. സത്യം പറഞ്ഞാൽ ഈ കുതിരയുടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ കരുതിയത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഓട്ടോയിൽ അങ്ങ് പോകുന്ന, പക്ഷേ നമ്മൾ കുതിരവണ്ടിയിലാണ് പോയത് കേട്ടോ. അമ്മമാരാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു പോവാന്ന് പറഞ്ഞു. ഞാൻ കരുതി കാലൊക്കെ വയ്യാത്തോണ്ട് അവർ കയറണ്ടെന്നൊക്കെ പറയുന്നു. കേറാനൊക്കെ പറ്റുമോ അമ്മയ്ക്കൊക്കെ? രണ്ടുപേരോട് ചാടി കയറത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഇവരെ മറ്റേ പ്രായമായവരെന്നൊക്കെ പറഞ്ഞ് പരിഗണിച്ചോണ്ട് വന്നപ്പം രണ്ടുപേരോട് ചാടി കയറി വണ്ടിയിലൊക്കെ ഇങ്ങ് ഇരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അന്നാ കുതിരവണ്ടിയിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കുതിരവണ്ടിയിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മഴവിൽക്കാവടി സിനിമയ്ക്കകത്തൊക്കെ ഉറവശിയൊക്കെ പോകുന്ന ആ കുതിരവണ്ടിയുള്ള നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതേക്കെ ഒരു സാധനത്തിൽ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ യാത്ര ചെയ്യാൻ പോവുകയാണ്. പിന്നെ ആ ചേട്ടനും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ചേട്ടൻ ധൈര്യമായിട്ട് വീഡിയോ എടുക്കുന്നൊക്കെ ഇങ്ങനെ തമിഴിലൊക്കെ പറഞ്ഞ് ഞാൻ ഫ്രണ്ടിൽ പോയി അവരുടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കുതിരവണ്ടിയിൽ പോയി. എന്റെ ചിരി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കിളി പോയിട്ട് ചിരിക്കുന്നതൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാം ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കുലുങ്ങുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു കുതിരയുടെ താളത്തിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോകുന്നതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് വണ്ടിയിൽ ഇരിക്കുകയാണ്. അപ്പം തമിഴ്നാട് ഉണരുന്നതേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ പളനി പ്രദേശം ഉണരുന്നതേ ഉള്ളായിരുന്നു. കാരണം ഞങ്ങളൊരു 6 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അമുങ്ങിയിരുന്നിട്ടാണെങ്കിലും നമ്മളിങ്ങനെ വണ്ടിയിൽ കുതിര വണ്ടിയിൽ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ പുള്ളി നമ്മൾ ഒരാളെടുത്ത് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെ ഒന്നും നമുക്കറിയത്തില്ല.
പുള്ളി നമ്മൾ വണ്ടി എടുത്തപ്പോഴേ പറഞ്ഞു നമ്മൾ പളനിയിൽ വന്നതാണെന്ന് പറഞ്ഞപ്പോഴേ ഒരാളുണ്ട് റൂമൊക്കെ സെറ്റാക്കി തരുമെന്ന് പറഞ്ഞ് അയാളുടെ അടുത്തോട്ട് നമ്മളെ കൊണ്ടുപോവാണ്. നമുക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി, അബദ്ധമാണോന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ വരുന്ന വീഡിയോയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയത് അബദ്ധമാണെങ്കിൽ നേരത്തെ പളനി പോയി പരിചയമുള്ളവർ നമുക്കതൊന്ന് പറയണേ കേട്ടോ. അപ്പോൾ പുള്ളി നമ്മളെ ഒരാളുടെ അടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ പുള്ളി തന്നെ നമ്മൾക്ക് താമസിക്കാനുള്ള റൂമും കഴിക്കാനുള്ള ഹോട്ടലും എല്ലാം സെറ്റാക്കി തരുമെന്ന് പറഞ്ഞു. നല്ല ഫുഡൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ താമസിച്ചപ്പോൾ തോന്നി എന്ന് പറഞ്ഞാൽ പളനി ടെമ്പിളിന് അടുത്തുള്ള ഒരു റൂമും ആയിരുന്നു. അതുപോലെ നല്ല ഫുഡുള്ളൊരു ഹോട്ടലിലുമാണ് നമ്മളെ ആ ഒരു ഏജൻ്റ് എന്ന് പറയുന്നത് ആ യെല്ലോ ഷർട്ടിട്ട പുള്ളി നമ്മളെ കൊണ്ടുപോയത്. അപ്പം നമ്മൾ കുറേ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ കയറിയപ്പം അവിടെ എല്ലാം റൂം ഫില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചൊന്നല്ല, ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്കും നമുക്കുള്ള റൂമൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ അവിടെ പോയി ഒന്ന് ഫ്രഷായി കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഇറങ്ങി. അപ്പം അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് കാണാനായിട്ട് അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതാ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ നിന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം.